നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂട്യൂബർ ദമ്പതിമാരായ പ്രിയലതയുടെയും ഭർത്താവ് സെൽവരാജിന്റെയും മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ് ഇരുവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകി കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണ് പോലീസ് നീക്കം ആത്മഹത്യാക്കുറിപ്പോ മറ്റു സൂചനകളോ ഇല്ലാത്തതാണ് പോലീസിനെ വധിക്കുന്നത് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പ്രിയലതയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് സെൽവരാജ് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് പറയുന്നത് എല്ലാ സാധ്യതകളും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ പറഞ്ഞു രണ്ടു ദിവസം തുടർച്ചയായി ഇവരിൽ ആരും ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് മകൻ വീട്ടിൽ എത്തിയപ്പോഴായിരുന്നു മരണവിവരം അറിഞ്ഞത് പ്രിയലതയുടെ കഴുത്തിൽ കൈകൊണ്ട് അമർത്തിയ പാട് കണ്ടതിനാലാണ് സെൽവരാജ് സംശയം ഉണ്ടാകുന്നത് മരണകാരണം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിയ അമ്മയെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാൻ പ്രിയലത സ്കൂട്ടറിൽ പുറത്തേക്ക് പോകുന്നതാണ് സമീപ വീട്ടുകാർ അവസാനമായി കണ്ടത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിരണ്ടിന് മരണ സന്ദേശം വ്യക്തമാക്കുന്നത് പോലുള്ള സിനിമാക്കാരം ചേർത്തുള്ള വീഡിയോ ചാനലിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട് ഇത് സെൽവരാജ് മനഃപൂർവ്വം ചെയ്തതാണെന്ന സംശയം പോലീസിനുണ്ട് ഇതിനു പുറമെ അവസാനം പ്രിയലത വന്ന ലൈവ് വീഡിയോയിൽ ഇവർ വൈകാരികമാവുന്നുണ്ട് മരണത്തിന് തൊട്ടു മുന്നേ ഉള്ള ലൈവ് ആറു മണിക്കൂറോളമാണ് നീണ്ടു നിന്നത് തുടക്കത്തിൽ വളരെ സന്തോഷവതിയായി എല്ലാവർക്കും മറുപടി നൽകുന്ന പ്രിയലത പകുതിയോളം എത്തുമ്പോൾ പൊട്ടിക്കരയുന്നുണ്ട് സ്നേഹബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിലാണ് കരയുന്നത് വെള്ളിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് അൻപത്തിരണ്ടിനാണ് പ്രിയലത വീഡിയോ പങ്കുവച്ചത് സ്നേഹമുള്ളവർ അവരെ സ്വാതന്ത്ര്യത്തോടെ വിടണമെന്നും അല്ലാത്തത് സ്വാർത്ഥതയാണെന്നുമാണ് ലൈവിൽ പറയുന്നത് അതിനിടെയാണ് പ്രിയലത കരയുന്നത് നമ്മൾ കാരണം അവരുടെ മനസ്സ് വേദനിക്കരുതെന്നും പ്രിയലത മറുപടി നൽകുന്നുണ്ട് കുടുംബ പ്രശ്നമാണോ ഇരുവരെയും മരണത്തിലേക്ക് നയിച്ചതെന്ന സംശയം പോലീസിനുണ്ട് വീടിനുള്ളിൽ നിന്നും ആത്മഹത്യക്കുറപ്പും മറ്റോ കണ്ടെത്തിയിട്ടില്ല എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിനോടനുബന്ധിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് പ്രിയലതയുടെ കഴുത്ത് ഞെരിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയത് പാറശാല കിഴറ്റുമുക്കിലുള്ള വീട്ടിലാണ് കഴിഞ്ഞ ആറു വർഷമായി ദമ്പതികൾ താമസിക്കുന്നത് പ്രിയ യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതിനോട് ഭർത്താവ് സെൽവരാജ് വലിയ രീതിയിൽ എതിർപ്പ് കാണിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതിനെ ചൊല്ലി പലപ്പോഴും തർക്കമുണ്ടായിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് സ്നേഹമുള്ളവരെ സ്വാതന്ത്ര്യത്തോടെ വിടണമെന്നും അല്ലാത്ത പക്ഷം അത് സ്വാർത്ഥതയാണെന്നുമാണ് വീഡിയോയിൽ പ്രിയലത പറയുന്നത് നമ്മൾ കാരണം അവരുടെ മനസ്സ് വേദനിക്കരുതെന്നും പ്രിയലത ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രിയലതയുടെ മൃതദേഹം സെൽവരാജിന്റെ മൃതദേഹത്തെക്കാളും കൂടുതൽ ജീർണാവസ്ഥയിലായിരുന്നു അതായത് പ്രിയയുടെ മരണശേഷം ഏറെ സമയം കഴിഞ്ഞാണ് സെൽവരാജ് മരിച്ചതെന്നാണ് നിഗമനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുബന്ധിച്ചുള്ള പ്രാഥമിക പരിശോധനയിലാണ് പ്രിയലതയുടെ കഴുത്തു ഞരിച്ചതായി കണ്ടെത്തിയത് ഇതിൽ നിന്ന് ഭാര്യയെ കൊന്ന് ഭർത്താവ് ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു പക്ഷേ അത് ഉറപ്പിച്ചിട്ടില്ല ഇതിന് വ്യക്തമായ കാരണം കണ്ടെത്താൻ കഴിയാത്തതാണ് കാരണം വെള്ളിയാഴ്ച വൈകിട്ട് സെൽവരാജ് വീട്ടിലേക്ക് പോകുന്നത് കണ്ട അയൽവാസികളുമുണ്ട് അങ്ങനെയെങ്കിൽ ഭാര്യയെ ശേഷം സെൽവരാജ് വീടിന് പുറത്തേക്ക് പോയിട്ടുണ്ട് അല്ലാത്ത പക്ഷം പ്രിയയുടെയും സെൽവരാജിന്റെയും മരണങ്ങളിൽ ഗൂഢാലോചനയും വ്യക്തമാകും മകൾ വിവാഹത്തിനു ശേഷം കോളത്ത് ഭർത്താവിന്റെ വീട്ടിലാണ് താമസം സെൽവരാജ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു വിവാഹ ശേഷം മാതൃകാ ദമ്പതികളായി തുടരുകയായിരുന്നു ഇരുവരും ഇതിനിടയിലാണ് മകളുടെ വിവാഹവും വീട് നിർമ്മാണവും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകുന്നത് ശനിയാഴ്ച രാവിലെ ഇരുവരുടെയും ഫോണിലേക്ക് വിളിച്ചിട്ട് പ്രതികരണമൊന്നും ഇല്ലാത്തതിനെ തുടർന്നാണ് മകൻ വീട്ടിലേക്ക് വന്നത് ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് വീട്ടിലെത്തിയത് വീടിന്റെ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നുവെങ്കിലും വീടിന്റെ മുൻവശത്തെ കഥകു ചാരി നിലയിലാണ് കണ്ടത് വീടിനകത്തുള്ള മുറിയിൽ പ്രിയ മരിച്ച നിലയിലും ഇതേ മുറിയിൽ തന്നെ സൽവരാജനെ തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത